ബർബനോടല്ലേ ഇത്? റെഡി ആയിട്ടുണ്ട്, ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ശരിക്കും ഒരു 2 മിനിറ്റ്സ് വാക്കേ ഉള്ളൂ ഞങ്ങൾക്ക് ബസ് സ്റ്റോപ്പിലേക്ക്, ദെൻ ഒരു 30 മിനിറ്റ്സ് ഉണ്ട് സെന്ററിലോട്ട്. ഇവിടുത്തെ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത്, വെതർ ഇപ്പം ഒരു 15 ഡിഗ്രി ഉണ്ട് ഇവിടെ. ഫ്രണ്ട് സീറ്റിലാണ് യാത്ര ചെയ്യുന്നത്, അടിപൊളിയാണ്. നമുക്ക് നല്ല ഒരു എന്താണ് സീറ്റ് വ്യൂ ഉണ്ടായിരിക്കും. നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി, മഴയാണ്. ഇവിടെ കുറച്ച് ടെന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അവര്. ആരും ജാക്കറ്റ് ഒന്നും ഇല്ലാതെ വന്നേക്കുന്നത്, സോ മഴ എൻജോയ് ചെയ്യേണ്ടി വരും. ഇവിടെ വരുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇതാണിത്, ഈ ഒരു ക്ലോക്ക്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. നമ്മൾ ഇവിടുന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ഇറങ്ങിയിട്ട്, എന്റെ കൂടെ ജാക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് വരുന്നില്ല എന്നും പറഞ്ഞ് അപ്പുറത്തിരുന്ന ഒരാളാണ്. ഞാൻ ഇപ്പോഴത്തേക്കും ബസ് ക്രോസ് ചെയ്തൊക്കെ റോഡ് ക്രോസ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഫ്രണ്ട് വന്നിരിക്കുക, ദുഷ്ടൻ. എനിവേസ്, ഞാൻ എനിക്ക് തോന്നുന്നത് ഇതൊരു സ്ട്രീറ്റ് ഫുഡിന്റെ സെറ്റിൽ ഒരു സെറ്റ് ചെയ്തേക്കുന്നതാണെന്ന് തോന്നുന്നു. നോക്കാം. ഫ്ലാറ്റ് റൈസ് മലേഷ്യൻ കംഫർട്ട് ഫുഡ്. അതെ അതെ, ഇത് സ്ട്രീറ്റ് ഫുഡ് തന്നെയാണ്. ഓരോ മലേഷ്യൻ മെക്സിക്കൻ സ്ട്രീറ്റ് ഫുഡ് ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ടാവാം, ബട്ട് ഇപ്പൊ ഒന്നും കാണുന്നില്ല പുറത്തേക്ക്. വീഗൻ കംഫർട്ട് ഫുഡ്. എനിവേസ്, ഭയങ്കര സന്തോഷം ഒരു വെറൈറ്റി സംഗതികളൊക്കെ ഇവിടെ കാണാൻ പറ്റിയല്ലേ. എന്താ സംഭവം? £7 ആണെന്നല്ലേ. എന്തോ പ്രോൺസിന്റെ എന്തോ സംഭവമാണ്, പ്രോൺസ് ബിരിയാണി ഒക്കെ പോലെയാണ് തോന്നുന്നു. ഇത് ചിക്കൻ ആണ്, ബിരിയാണി ഒക്കെ റൈസ് ഒക്കെ ഉണ്ട്. നെപ്പോളിയൻ പിസ്സ, ന്യൂയോർക്ക് ഹോട്ട് ഡോഗ്സ്. ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡിന്റെ സെറ്റപ്പ് അധികം ഇങ്ങനെ ഇവിടെ കാണാറില്ല നമ്മള്. പക്ഷെ ഇന്നത് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം. എനിക്ക് മോമോസ് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ മോമോസ് കിട്ടുന്ന ഒരു സ്ഥലം അങ്ങനെ കണ്ടിട്ടില്ല, ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡായിട്ട് കണ്ടിട്ടില്ല. നമുക്കതേ മഴയൊക്കെ ആയതുകൊണ്ട് ഇത് മൊത്തം നനഞ്ഞു കിടക്കുകയാണ്. അല്ലെങ്കിൽ നല്ല രസമായിരിക്കും ചിലപ്പോൾ. ഐസ്ക്രീം ഷോപ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഇന്നത്തെ സ്പെഷ്യലാണിതെല്ലാം. നമ്മൾ ഇതിനു മുൻപ് ഇത് അധികം കണ്ടിട്ടില്ല ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ. അപ്പോൾ ഇതൊരു വയലൻസ് അഗേൻസ്റ്റ് വുമൻ്റെ ഭാഗമായിട്ട് അതിനൊരു അവയർനെസ് കൊടുക്കാൻ എന്നുള്ള രീതിയിൽ ഒരു കാനഡയുടെ ഇതൊക്കെയാണ് പറയുന്നത്. അഗേൻസ്റ്റ് വുമൻ വയലൻസ് ആണ് എന്തായാലും. ഓക്കെ, ഇവിടുന്ന് 10 മിനിറ്റ്സ് നടക്കാനാണെന്നാണ് നമ്മുടെ ഗൈഡ് അരുൺ പറയുന്നത്. അരുൺ ശരിയാവോ? നമുക്ക് നോക്കാം, നമ്മുടെ സൺഡേ അല്ലേ. ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ നിക്കോളസ് സ്ട്രീറ്റ് അല്ലേ, നിക്കോളസ് മാർക്കറ്റ് ഒക്കെ ശരിക്കും പോകാനുണ്ട്. നമ്മൾ ഇതുവരെ പോയിട്ടില്ല. കുറെ പബ്ബുകളൊക്കെ ഉണ്ട് കണ്ടില്ലേ, നല്ല രസമാണ് ഇൻസൈഡ് ഒക്കെ. പക്ഷെ ഇതിലിപ്പം ഓപ്പൺ ഡോഴ്സ് ആയിട്ടുള്ള ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ബ്രേവറിയുടെ ഭാഗമായിട്ടുള്ളത്. ഓപ്പൺ ഡോഴ്സ് ആണെന്നാണ് പറഞ്ഞേക്കാം. നമുക്ക് സ്നിക്കേഴ്സ് ഒക്കെ കഴിച്ചാൽ കഴിക്കാം. ഡെസ്റ്റിനേഷൻ എത്താനായിട്ട് ഇനി ഒരു 5 മിനിറ്റ്സ് കൂടി നടക്കാനുണ്ട്. ഫ്ലവേഴ്സ് മാർക്കറ്റ് ഞങ്ങൾ എവിടെയാണെന്ന് അറിയത്തില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ലൊക്കേഷനൊക്കെ നോക്കാമെന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്നേ. പക്ഷെ എപ്പോഴാണ് കണ്ടത്, സെന്റ് നിക്കോളാസ് മാർക്കറ്റ്സ് എന്ന്. അപ്പൊ ഈ ഒരു സ്റ്റെപ്സ് ഒക്കെ അതിലേക്കുള്ളതാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചു, എനിവേസ് 9 o'clock വരെയൊക്കെ മറ്റതുണ്ട്. അപ്പൊ ഈ മാർക്കറ്റ് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിക്കുകയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്സ് ആൻഡ് കളേഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ബിൽഡിങ്ങിന്റെ ഗ്രീൻ റെഡ്, പിന്നെ ഈ ഒരു ടെലിഫോൺ ബൂത്ത്, നിക്കോളാസ് മാർക്കറ്റിന്റെ എൻട്രി എന്ന് പറയുന്നത്. ഇവിടെ ക്യാമറ പറ്റുന്നതാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ നോ ഡോഗ്സ്, നോ സ്മോക്കിംഗ്, നോ സൈക്കിൾസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇതിനകത്തുനിന്ന് കണ്ടറിയണം, ബിക്കോസ് നമുക്കൊരു ഐഡിയ ഒട്ടുമില്ല. ഡെക്കറേഷൻസ് കൊള്ളാം, അത് കൊള്ളാം. റേഷൻ ഐറ്റംസ് ആണ്, നല്ല ഭംഗിയുണ്ട്. ഓ ഇത് വാവ്, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ ആ ബലൂൺ ഇല്ലേ, എയർ ബലൂൺ അല്ലേ ഇത്? വാവ്, നല്ല ഭംഗിയുണ്ടല്ലേ. കുറച്ച് മെറ്റൽ ആനിമൽസ് ഒക്കെ ഉണ്ട്. 4.95 ആണ് അതിന്റെ റേറ്റ്.
മന്തി ഓളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ടല്ലേ. ഇങ്ങനത്തെ ഒരു ഓളിൻ്റെ മോഡൽ ഞാൻ ഇവിടെയാണ് കാണുന്നത്. ചെവിയൊക്കെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നു. ഇത്രയും കുറച്ച് തലയോട്ടി സെറ്റപ്പുകളൊക്കെ കാണുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ശരിക്കും ഞാൻ ഇങ്ങനത്തെ ഒക്കെ തപ്പി നടക്കുന്നുണ്ടായിരുന്നു. ശരി ഇവിടെ ഉണ്ടെന്ന് നമ്മുടെ സ്വന്തം ബസ് സ്റ്റാൻഡ് നൈസ്. ഈ ഒരു കാർബ്ഡ് വുമൻ ഒക്കെ ശരിക്കും പറഞ്ഞാൽ 19.95 ആണ്. റീസൈക്കിൾഡ് അലൂമിനിയം ഗിയർ ആണിത്. അടിപൊളി ക്രിസ്റ്റലൊന്നുമല്ല, ക്ലോത്ത് ആണ്. പക്ഷെ മണിയല്ല സാധാരണ പോലെ. നമ്മളിപ്പോൾ ഭാഗ്യത്തിനാണ് വന്നത്, കയറാൻ പറ്റി. അപ്പോൾ ഇപ്പോൾ ക്ലോസ് ചെയ്തു. എനിവേയ്സ് നമുക്ക് എന്താ പറയുക, എനിക്കൊന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ അത് അടയ്ക്കുമല്ലോ. എന്നാലും അതിനകത്ത് കയറാൻ പറ്റി, ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മളിത് കേട്ടിട്ടേ ഉള്ളൂ നിക്കോളാസ് മാർക്കറ്റിൽ നിന്ന് കാണാൻ പറ്റി. നല്ല കുറേ ഐറ്റംസ് ഉണ്ട്. നമുക്ക് പർച്ചേസൊക്കെ ചെയ്യേണ്ട സമയത്ത് വന്ന് നിങ്ങളുടെ കട ഉണ്ടെന്ന് നമ്മൾ കണ്ടല്ലോ. നമുക്ക് പെട്ടെന്ന് ചെയ്യാനൊക്കെ പറ്റും. എനിക്ക് ചിലവൊക്കെ ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു നല്ല പരിപാടിയാണ് വീഡിയോ ചെയ്യുന്നത്. കാരണം കുറേ ഒരു നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഒക്കെ ഒരു ഐഡിയ കിട്ടും. അതായത് ഇത് സീഡീസ് ഒക്കെയാണ്, ന്യൂ സ്റ്റോക്കെന്നൊക്കെ ഇതൊക്കെ ഉണ്ടല്ലേ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ മ്യൂസിക്ക് ഒരു ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എല്ലാം ജാസ് ഒക്കെ കേൾക്കുന്ന കാണാം ആൾക്കാർ. ഇതൊക്കെ അറിയാവുന്നവർക്ക് എപ്പോഴല്ല എൻ്റെ ഒരു രസം വരിക. അതുപോലെ ജാസ് ഒക്കെ കേൾക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. റോക്ക് ആൻഡ് മെറ്റൽ. ഇനി നമ്മളെന്തായാലും വന്ന ഉദ്ദേശം നമ്മുടെ ബ്രിസ്റ്റോൾ ബ്രൂവറി. ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞു ഞാനിപ്പോൾ അതുമായിട്ടൊരു ബാഗായിട്ടുണ്ട്. നല്ല മഴയാണ്, ഒത്തിരി മഴയൊന്നും ഇല്ല, ചെറിയ ചാറ്റലേ ഉള്ളൂ. ഇവിടെ നല്ല ഒരു ബിൽഡിംഗ് ഉണ്ട്. ഞാൻ തിരിച്ചു കാണിക്കാം. വ്യൂ ആണ് ഇവിടെ. ഈ ഒരു ബ്രിഡ്ജ് കൊള്ളാം. വെള്ളത്തിന്റെ മേലെ കൂടി ഈ ഒരു വക്ക്, ഈ ഒരു വക്ക് നന്നായിട്ടുണ്ട്. ഇവിടെ നിൽക്കാൻ നല്ല രസമാണ്. ഒരു ഷിപ്പിന്റെ ഒക്കെ ഡെക്കിലൊക്കെ നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ട്. കാരണം വാട്ടർ താഴെ ഈ ഒരു ഹാൻഡ് റെയിൽ. I think it's a birthday party or something. When you get in married, all the girls go out and all the girls. Oh, okay, okay. Before marriage. Yeah. Yeah, yeah, okay. And all the girls. Girls. So now we need dinner. Ah, proper. Okay. Okay, thank you. Anyways, bye. Bye, nice to meet you. Okay. ബ്രിസ്റ്റോളിൻ്റെ ഈ ഒരു പെയിൻറ്റിംഗ് സെക്ഷൻസ് രക്ഷയില്ലാത്തതാണ്. ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ടെമ്പിൾ ബെഡ്സിൻ്റെ ഭാഗത്തായിട്ടാണ്. ലിറ്റിൽ മാർത്ത ബ്രിയോണി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. പിന്നെ എനിക്ക് ഡേ പാസ് ആയതുകൊണ്ട് നമ്മൾ ബസ്സിലേക്കാണ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. നല്ലൊരു വ്യൂ ആണ്. നേരത്തെ കാർഡിഫ് പോകാൻ വേണ്ടിയിട്ട് ടെമ്പിൾ ബെഡ് സ്റ്റേഷനിലാണ് വന്ന് നമ്മൾ ട്രെയിൻ കയറിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും അടിപൊളി ബ്രിഡ്ജ്. ലിറ്റിൽ മാർത്ത ഇതാണോടാ? നിറയെ ആളൊക്കെ ഉണ്ട്, പുറത്തൊക്കെ ആളുണ്ട്. നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന്. ഇപ്പം നമ്മൾ ലിറ്റിൽ മാർത്ത ഫ്രീവേയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം, കയറിയിട്ട് നോക്കാം. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. അവര് ഈ ട്രയലിനകത്തുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ട്രയലില് ഇപ്പൊ വന്ന് കയറിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായി. കാരണം ഇങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ കൂടെ നമുക്ക്
പുള്ളി ചെറുതായിട്ട് പറഞ്ഞത്, കാരണം അവര് സ്റ്റുഡൻസ് ആണ്. 4 ഇയേഴ്സ് ആയിട്ട് അവർ ഈ ട്രയൽ എല്ലാ വർഷവും വന്ന് അവര് നടത്തുന്നതാണ്. അപ്പൊ അവര് പറയും every kind of brewery in Bristol has their own. There's tons of little independent ones. Open day where there's an ale trail, which is all the breweries have an open day and they have live music and events on. ഈയൊരു ആംബിയൻസ് അടിപൊളിയാണ്. സൂപ്പർ അല്ലേ? ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല ഹാപ്പി. ഇങ്ങനൊരു ഈ ഒരു വൈബ് അടിപൊളിയാണ്. നമ്മൾ വിചാരിച്ച ഒരു സാധനം കിട്ടി. ജയന്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രൂ പബ്ലിക്കാണ്. ഇവിടെ എനിക്ക് മ്യൂസിക് ആൻഡ് ഡ്രിങ്ക്സ് ആൻഡ് ഫുഡ് എല്ലാം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നോക്കാം, ഇനി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ഒരു ബ്രൂ പബ് എന്ന് പറയുന്നത്, ലെഫ്റ്റ് ഹാൻഡഡ് ജയന്റ്. നമുക്കവിടെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ മൂർ കമ്പനിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊരു വൈബ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. ഇതാണ് ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ വന്നിട്ട്. ഇതാണ് ഗുഡ് കെമിസ്ട്രി എന്ന് പറയുന്നത്. കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ സ്ട്രീറ്റ് ഫുഡിലേക്ക് നമ്മൾ പോകണം. അതുകൊണ്ട് ചെറിയൊരു ഫുഡിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പോകണം. ഞങ്ങൾ നേരത്തെ വന്നപ്പോൾ ഇവിടെ നമ്മുടെ ചെന്നും സ്ട്രീറ്റ് ഫുഡിനൊക്കെ കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അതില്ല. ഇപ്പോൾ 9:00 ആയിട്ടുണ്ട്. അതൊക്കെ പോകുന്നത് 8:00 വരെ ഒക്കെ കാണുന്നുള്ളതായിരിക്കും. എനിവേസ് അത് നമ്മൾ ഉച്ചയ്ക്ക് കണ്ടതുകൊണ്ട് നമുക്ക് അങ്ങനെ സംഭവം ഒന്നും മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ ഒരു ട്രയൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇനിയാണെങ്കിലും റെസ്റ്റോറൻറ്റ് നമ്മൾ കുറച്ച് അധികം ഉണ്ട് റെസ്റ്റോറൻറ്റ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്, നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇനിയും വീഡിയോസ് റെസ്റ്റോറൻറ്റ് ചെയ്യണം.